നമസ്കാരം. യുദ്ധമെന്നാൽ വേദനയും രക്തവും മണ്ണും പൊടിയുമാണ്. ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ മരണമാണ് ഇത്. റഷ്യയോട് യുക്രൈൻ്റെ പ്രസിഡന്റ് വ്ലോദിമിർ സെലാൻസ്കി പറഞ്ഞ വാചകമാണ്. ഈ വാക്കുകൾ പക്ഷേ ബധിരകർണങ്ങളിലാണ് പതിച്ചത്. ഇന്ന് പുലർച്ചെ മുതൽ യുക്രൈനിലേക്ക് ബഹുമുഖ ആക്രമണമാണ് യുദ്ധക്കൊതിപൂണ്ട റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും കയ്യും കെട്ടി നോക്കിയിരിക്കുന്നു. കീവിലും ഇതര നഗരങ്ങളിലും മരണം പെയ്തിറങ്ങുകയാണ്. ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിലേക്ക് കരയിലൂടെയും കടലിലൂടെയും ആകാശത്തിലൂടെയും അധിനിവേശം നടത്തുകയാണ് വൻ ശക്തികളിലൊന്ന്. ജനങ്ങൾക്ക് ആയുധം കൊടുത്തും പ്രതിരോധിക്കാനാണ് യുക്രൈൻ്റെ ശ്രമം. യൂറോപ്പ് വീണ്ടും യുദ്ധത്തിൽ അമരുന്നത് ലോകത്തിന് നൽകുന്ന പാഠം എന്താണ്? മൂന്നാം ലോകയുദ്ധമാസന്നമാണോ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നോടൊപ്പം ഈ രാത്രിയിൽ ഡോക്ടർ ശശി തരൂർ എം പി, ശ്രീ വേണു രാജാമണി, അദ്ദേഹം കേരളത്തിൻ്റെ അന്താരാഷ്ട്ര വിഷയങ്ങളിലെ പ്രതിനിധിയാണ്, ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, സഞ്ചാരി, ഉക്രൈനിൽ നിന്ന് വിദ്യാർത്ഥിയായിട്ടുള്ള അൻസാർ, ശ്രീ സി എ ജോസുകുട്ടി, അധ്യാപകൻ, ശ്രീ പി ജെ വിൻസെൻ്റ്, അധ്യാപകൻ, ജനറൽ ജേക്കബ് തരകൻ, അദ്ദേഹം മുൻ മേജർ ജനറലാണ്, സി സി ജേക്കബ് മാധ്യമ പ്രവർത്തക എന്നിവർ ഈ രാത്രിയിൽ ഉക്രൈൻ വിഷയം ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം. ആദ്യം ശ്രീ ശശി തരൂർ എം പി, നമ്മൾ മുഖാമുഖം കാണുന്നത് ഒരു ലോകയുദ്ധത്തെയാണോ? ഇപ്പോഴത്തെ ഈ ഉക്രൈൻ സംഘർഷം ഒരു വലിയ ലോകമഹായുദ്ധത്തിലേക്ക് മാറുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം യുക്രൈൻ നേറ്റോൻ്റെ അംഗമല്ല. അപ്പോൾ നേറ്റോ രാജ്യങ്ങൾക്ക് ഒരു ട്രീറ്റി വഴിക്ക് അവരൊപ്പം യുദ്ധത്തിൽ പോകാൻ ആവശ്യമില്ല. പക്ഷെ പല രാജ്യങ്ങൾ ആക്ഷൻ എടുക്കും എന്നൊക്കെ പറയുന്നത് മിലിറ്ററി ആക്ഷൻ ആയിരിക്കില്ല, എക്കണോമിക് സാങ്ഷൻസോ റഷ്യയുടെതിരെ വേറെ വല്ല സ്റ്റാൻഡ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥനയുമാണ്, പിന്നെ ഇതോടെ ഒരു ചില ദിവസം കഴിഞ്ഞാൽ ഇത് നിർത്തും. റഷ്യക്കാർ ഇവരെ ഒരു പാഠം പഠിപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് നിർത്തും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇത് കുറേ ദീർഘമായിട്ട് നടന്നാൽ മറ്റേ രാജ്യങ്ങൾ എന്ത് ചെയ്യും എന്ന് പറയാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ പിന്നെ വലിയ ഒരു കംപ്ലീസൻസി ഒന്നും തോന്നുന്നില്ല. ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് ഭയപ്പെടുത്താൻ ആവശ്യമില്ല. പക്ഷേ വലിയ യുദ്ധങ്ങൾ ചിലപ്പോൾ ചെറിയ ഇൻസിഡൻസ് കൊണ്ടാണ് ആരംഭിക്കുക. അതുകൊണ്ട് ഇത് സംഭവിച്ചത് വലിയ സങ്കടം തന്നെ. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളിലൊക്കെ അമേരിക്കയുടെ അധിനിവേശങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ റഷ്യയുടെ അധിനിവേശമാണ് കാണുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ലോകക്രമം മാറുകയാണോ? സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം റഷ്യ ഒരു പുതിയ ലോകക്രമം ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും കാലത്തിന് ശേഷം ഒരു അഗ്രസീവ് പൊസിഷനിലേക്ക് വരികയാണോ എന്ന് തോന്നുന്നു? ഒരു പഴയകാല പ്രതാപത്തിലേക്ക് റഷ്യ വരുന്നുണ്ടോ? അല്ല, അവർക്ക് ചില സെക്യൂരിറ്റി വിഷയങ്ങളുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുടിൻ നിർബന്ധമാണ് റഷ്യക്ക് ഒരു 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 പണ്ടുണ്ടായിരുന്ന ഗ്ലോറി ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ അകത്തന്നെ റഷ്യൻ പബ്ലിക്കിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു ശക്തി കാണിക്കാനും അദ്ദേഹത്തിന് ആവശ്യം തോന്നുന്നുണ്ടാവും. ഒരേ സമയത്ത് പല മുൻ സോവിയറ്റ് രാജ്യങ്ങൾ ഇപ്പോൾ വെസ്റ്റിലേക്കായിപ്പോയി അവർ നേറ്റോവിൻ്റെ അംഗങ്ങളായി എന്നൊക്കെ കാണുമ്പോൾ അത് യുക്രൈന് ചേരുത് എന്നൊരു സ്ട്രോങ് വിശ്വാസം എല്ലാവർക്കും ഉണ്ട് റഷ്യയിൽ. അപ്പോൾ ഇതൊക്കെയാണ് തോന്നുന്നു പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്. പക്ഷേ എന്നാലും പുടിൻ ഇത് ചെയ്തത് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെ വയലേറ്റ് ചെയ്യുന്നതാണ്. ബോർഡറിനെ ക്രോസ് ചെയ്തു, അവർ മറ്റേ ഒരു രാജ്യത്തെ സർക്കാരിനെ മാറ്റാൻ ആഗ്രഹം പ്രഖ്യാപിച്ചു. അവർ എല്ലാ വിധത്തിലും വയലൻസ് ഹിംസ ഉപയോഗിച്ചിട്ടാണ് ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അന്താരാഷ്ട്ര മേഖലയിലെ ലോകങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അഭിപ്രായ വ്യത്യാസങ്ങളുള്ളപ്പോഴോ അല്ലെങ്കിൽ സീരിയസ് വിഷയങ്ങളുണ്ടെങ്കിലും കൂടി നയതന്ത്ര വഴിക്കാണ് വിഷയങ്ങളെ പരിഹരിക്കേണ്ടത്. യുദ്ധം ആരംഭിച്ചത് വലിയൊരു തെറ്റായിരുന്നു എന്നൊരു സംശയം. യുദ്ധം ഒരു വലിയ തെറ്റാണെന്ന് ചരിത്രം ഒരു പക്ഷേ രേഖപ്പെടുത്തുമായിരിക്കും. നമുക്ക് ഡോക്ടർ അൻസാർ അവിടെ നിന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് വിശദീകരിക്കാനുണ്ട്. ഡോക്ടർ അൻസാർ, ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും വ്യോമാക്രമണമുണ്ട്. കരവഴി സൈന്യം, നാല് ഭാഗത്തു നിന്ന് വന്ന സൈന്യം എത്ര പുരോഗമിച്ചു എന്നറിയില്ല. കീവ് വീഴുക എന്നുള്ളത് ആസന്നമാണോ? എന്താണ് അവിടുത്തെ ഗ്രൗണ്ട് സിറ്റുവേഷൻ? പലരും അവിടെ നിന്ന് പറയുന്നത് ഞങ്ങൾ അവശ്യ സാധനങ്ങൾ കിട്ടാൻ പ്രയാസപ്പെടുകയാണ്, ഇൻ്റർനെറ്റ് ഏത് നിമിഷവും കട്ടായേക്കാമെന്ന് ഭയപ്പെടുന്നു എന്നാണ്. എന്താണ് ഡോക്ടർ അൻസാറിന് അവിടെ നിന്ന് പറയാനുള്ളത്? ഡോക്ടർ അൻസാർ മ്യൂട്ടാണോ എന്ന് സംശയം, എനിക്ക് കേൾക്കുന്നില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ യെസ്, കേൾക്കാം കേൾക്കാം, പറയൂ.
വെരി ഗുഡ്. ഇപ്പൊ ഇപ്പോഴത്തെ സാധാരണ സ്ഥിതിഗതി എന്ന് പറഞ്ഞാല് ഇപ്പോ എല്ലാ സാധാരണ ജനങ്ങളും പാനിക്കാണ്. അതുപോലെ തന്നെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഏകദേശം 2000-5000 സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. അത് മലയാളി മാത്രം, മലയാളികൾ മാത്രം 2500 കൂടുതലുണ്ട്. അപ്പൊ ഇവരെല്ലാം ടോട്ടലി പാനിക്കാണ് എങ്കിലും അവർക്ക് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ ഇരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പുറത്തിറങ്ങരുത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോ കീവിന്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കീവിൽ ഒരുപാട് സ്റ്റുഡൻസ് ഇന്നലെ മുതല് പുറത്ത് നിൽക്കുന്ന, അതായത് നല്ല തണുപ്പാണ് പുറത്ത്, പുറത്ത് നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവർക്കൊന്നും അക്കോമഡേഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ വാഹനങ്ങളില്ല, അവർക്ക് തിരിച്ച് മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ വന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചു പോകാനും പറ്റാത്തൊരു അവസ്ഥയിലാണ് അവരിപ്പോഴുള്ളത്. ഏകദേശം 270 പ്രദേശങ്ങളിൽ റഷ്യ ഓൾറെഡി അവർ ആക്രമണം നടത്തിയെന്ന് അവർ ഒഫീഷ്യലായിട്ട് പുറത്തു വിട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന, അതായത് കീവിൽ നിന്ന് കുറച്ച് ദൂരെയാണ്, മിഡിൽ ആയിട്ടുള്ള ഒരു ഭാഗങ്ങളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം സപ്രോഷ എന്ന് പറയുന്ന ഭാഗത്താണ് ഞങ്ങളുള്ളത്. ഇവിടെ ഏകദേശം ഒരു 20 ബാക്ക് ആയിട്ട് റഷ്യൻ ആർമീസ് എല്ലാം അകത്ത് കയറി മെലിത്തോപ്പോൾ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പ്രദേശം 15 കൊണ്ട് തന്നെ അവിടുത്തെ അവിടെയുള്ള ആൾക്കാർ അക്രമം ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുകയാണ് ചെയ്തത്. അതായത് കരയിലൂടെയുള്ള സൈന്യം കീവിന് തൊട്ടടുത്താണ്. ഇപ്പോൾ കീവിൽ എത്തിക്കഴിഞ്ഞു. കീവിൽ ഒരുപാട് സൈന്യം ഓൾറെഡി ഉണ്ട്. അത് ബെലാറസിന്റെ ഭാഗത്തു നിന്ന് അകത്തേക്ക് സൈന്യം വന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ദിനിപ്രപെത്രോസ്ക് എന്ന് പറയുന്ന വെസ്റ്റ് പാർട്ടിന്റെ പാർട്ടിൽ നിന്നും സൈന്യം അകത്തേക്ക് കയറുന്നുണ്ട്. അതുപോലെ തന്നെ കര മാർഗമല്ലാതെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിലൂടെയും റഷ്യൻ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒഡസ എന്ന് പറയുന്ന പോർട്ട് ഓൾറെഡി അവർ നശിപ്പിച്ചു. അവിടെ ഇനി ഒരു രീതിയിലും ആരെയും സഹായിക്കാനും പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? പുട്ടിൻ പറയുന്നത് സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാകില്ല എന്നാണ്, അങ്ങനെയാണ് അവകാശപ്പെടുന്നത്. അവിടെ ജനങ്ങൾക്ക് ഭീതിതമായ അന്തരീക്ഷത്തിലാണോ കഴിയേണ്ടി വരുന്നത്? 2 മുന്നേ വരെ ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം നോർമൽ ലൈഫ് തന്നെയായിരുന്നു. ഇന്നലെയും ഇന്നലെ ഒരു വൈകുന്നേരവും ഇത് നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ പുറത്ത് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാല് ഷോപ്പുകളിലൊന്നും ഒരു സാധനവും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രത്തോളം ജനങ്ങൾ മുഴുവൻ പാനിക്കായിട്ടും പൂർണ്ണമായിട്ടും വസ്തുക്കളെല്ലാം, എല്ലാം സാധനങ്ങളും, ആഹാര സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് പോവുക. അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മെഡിസിൻസ് വാങ്ങുക, പിന്നെ അതുപോലെ ബാങ്കിൽ നിന്ന് ATM വഴി പൂർണ്ണമായിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യുക, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ജനങ്ങൾ പാനിക്കാണ്, പക്ഷേ ഇവിടെ ഉള്ള പല സ്റ്റേറ്റിലും പല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് അവിടെയുള്ള ജനവാസ മേഖലകളിലൊന്നും എന്തായാലും ബോംബാക്രമണമില്ല, ബങ്കറുകളിലേക്ക് നീങ്ങേണ്ടി വരുന്ന അവസ്ഥയില്ല. അവസ്ഥയില്ല, പക്ഷെ അവർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ, ഒരു ശബ്ദമോ എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ ബങ്കറുകളിലേക്ക് നീങ്ങുക എന്നൊരു നിർദ്ദേശം അവർ ഓൾറെഡി കൊടുത്തു. ഓക്കെ. അവശ്യ സാധനങ്ങൾക്ക് ഷോർട്ടേജ് എന്ന സാഹചര്യം ഇപ്പോൾ നേരിടുന്നുണ്ട്. അപ്പോ താങ്കളെ, മലയാളികളായ ആളുകൾ കുറച്ചുപേരെങ്കിലും താങ്കൾക്ക് അറിയാമല്ലോ അവരുടെയൊക്കെ സിറ്റുവേഷൻ എന്താണ്, അവരെല്ലാം സേഫാണോ? മലയാളികളായിട്ടുള്ള എല്ലാ ആൾക്കാരും സേഫ് തന്നെയാണ്, ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ നിലവിൽ ഇപ്പോ കീവില് പോയിട്ടുള്ള, അതായത് ഇന്ന് രാവിലെ ഫ്ലൈ ചെയ്യാൻ ഉദ്ദേശിച്ച് കുറെ മലയാളികൾ കുടുങ്ങിക്കിടക്കുന്ന കുറെ മലയാളികൾ ഉണ്ട്. അവരെല്ലാം ഒരു സ്ഥലവും പോകാൻ പറ്റാതെ അവർ ബസ് സ്റ്റോപ്പിൽ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ. ഇപ്പൊ ഒരു 10 മുന്നേ അവരെന്നെ കോൺടാക്ട് ചെയ്തായിരുന്നു, എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ, അത് അവർക്ക് ഞങ്ങൾ WMFന്റെ വേൾഡ് മലയാളി ഫെഡറേഷൻ വഴിയായിട്ട് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഈ നിൽക്കുന്ന അവിടെ നിൽക്കുന്ന ഏകദേശം 38 സ്റ്റുഡൻസ് ഉണ്ട് മലയാളീസ് തന്നെ, അവരെങ്ങനെയെങ്കിലും ഒരു ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഇത് നോക്കുകയാണ്. കാരണം അവിടെ നിന്ന് തിരിച്ച് യൂണിവേഴ്സിറ്റികളിൽ എത്തുക എന്ന് പറയുന്നത് കരമാർഗമായിരുന്നാലും അവർക്ക് പറ്റുന്നില്ല, കാരണം എല്ലാ റോഡുകളും ബ്ലോക്ക്ഡ് ആണ്. ഓക്കെ, അതാണ് അവിടുത്തെ സാഹചര്യം. ജനറൽ ജേക്കബ് തരകൻ കോട്ടയത്ത് നിന്ന്. ജനറൽ തരകൻ, വളരെ പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ഏതാണ്ട് അപ്രതിരോധ്യമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെ സേന എല്ലാ ഭാഗത്തു നിന്നും കയറുന്നുണ്ട്, വ്യോമാക്രമണം തുടരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉക്രൈൻ പിടിച്ചടക്കാൻ റഷ്യക്ക് കഴിയും എന്ന് നമ്മൾ വിചാരിക്കണം. പുട്ടിൻ്റെ സ്ഥിതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പുട്ടിന് ഏറ്റവും ആവശ്യമുള്ളത് ഫാസ്റ്റ്, ഫ്യൂരിയസ് ആൻഡ് ഫൈനൽ, അതായത് എത്രയും പെട്ടെന്ന് എത്രയും ശക്തിയോടെ പിടിച്ചടക്കുകയാണെങ്കിൽ അത്രയും പ്രതിരോധം മറ്റുള്ള സൈഡിൽ നിന്നും വരുത്തില്ല എന്നുള്ളതാണ് പുട്ടിൻ്റെ മിലിറ്ററി സൈക്കോളജി. അതായത് നേറ്റോ അല്ലെങ്കിൽ അമേരിക്ക ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അവർ മിലിറ്ററി ഇൻ്റർവെൻഷൻ ചെയ്യത്തില്ല എന്ന്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യുക്രൈനിലെ ആർമിയെ നിരായുധീകരിക്കുക, അതായിരിക്കും പുട്ടിൻ്റെ ആവശ്യവും ഉദ്ദേശവും.
അത് ഓൾമോസ്റ്റ് വിത്തിൻ 24 hours ഹി വുഡ് റൺ ഓവർ ദ കൺട്രി. യുക്രൈൻ്റെ മേളിൽ കൂടെ റഷ്യൻ പട്ടാളം ഓടിയെത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. യെസ്, അത് ഒരു പക്ഷേ നമ്മൾ നാളെ നേരം വെളുക്കുമ്പോഴേക്ക് കീവിൻ്റെ പതനം എന്ന വാർത്തയായിരിക്കും നൽകുക എന്ന് തോന്നുന്നു. അത്രയും വേഗത്തിൽ കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. പക്ഷേ സന്തോഷ് ജോർജ് കുളങ്ങര, താങ്കൾ സഞ്ചാരി എന്നുള്ള നിലയിൽ പോയിട്ടുള്ള പ്രദേശമാണ് ആ ഉക്രൈൻ. ഇന്നിപ്പോൾ ഒരു വലിയ ആക്രമണത്തെ നേരിടുന്നു, ജനങ്ങൾ ഭയചകിതരാണ്. നേരത്തെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന റഷ്യയോട് ആത്മബന്ധമുണ്ടായിരുന്ന ജനതയാണ് പക്ഷേ ഇന്ന് അവരൊരു അധിനിവേശത്തെ നേരിടുകയാണ്. ഇവിടെ ദൂരെ നിന്ന് ഉക്രൈനിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെയാണ് താങ്കളുടെ മനസ്സിൽ വരുന്നത്? ഉക്രൈൻ നമ്മൾ പൊതുവേ ചിന്തിക്കുന്നത് വളരെ ദരിദ്രമായ അവികസിതമായ ഒരു ഭൂപ്രദേശം എന്നൊക്കെയായിരുന്നു എൻ്റെയും യാത്ര ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ചിന്ത. കാരണം സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന പല പ്രദേശങ്ങളിലും പിന്നീട് ഞാൻ പോയിട്ടുണ്ട്. തജിക്കിസ്ഥാൻ അങ്ങനെയൊക്കെയുള്ള പല പ്രദേശങ്ങളിലും, ജോർജിയ, അർമേനിയ ഒക്കെ. അവിടെ ഒക്കെ പൊതുവേ ഗ്രാമങ്ങൾ അവികസിതമാണ്, വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ജനങ്ങളെ നമുക്ക് കാണാം. അതേപോലെ തന്നെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞാൻ യുക്രൈനിലും ചെന്നത്. പക്ഷേ യുക്രൈനിലെ ഞാൻ ആദ്യം ചെന്ന് ഇറങ്ങിയത് കീവ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലും അവിടെ നിന്ന് കീവ് നഗരത്തിലുമാണ് ചെല്ലുന്നത്. ഈ കീവ് നഗരത്തിലേക്ക് എത്തുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞത് അതിഗംഭീരമായ ഒരു സാംസ്കാരിക നഗരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായിരുന്നു. ഞാൻ ചെന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഞാൻ ഉച്ച കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും ഞാൻ താമസിക്കുന്ന ഹോട്ടലിന് മുന്നിൽ അവരുടെ ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്ന് പറയുന്ന ആ സ്ക്വയർ ഒരു സാംസ്കാരിക കേന്ദ്രം പോലെ ആളുകളെ കൊണ്ട്, വിദ്യാർത്ഥികളെ കൊണ്ട്, ചെറുപ്പക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ സ്ക്വയറിൻ്റെ ഒരു ഭാഗത്ത് സംഗീത പരിപാടികൾ നടക്കുന്നു. വളരെ വൈബ്രൻ്റായ യങ് വളരെ സുന്ദരീ സുന്ദരന്മാരായ ചെറുപ്പക്കാർ, അതിഗംഭീരമായ ഒരു സ്ക്വയർ. ഈ സ്ക്വയറിൽ ഫൗണ്ടനുകളും വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും ഒക്കെ ആയിട്ട് അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പടിഞ്ഞാറൻ യൂറോപ്പിൻ്റെ മികവും പകിട്ടും സാംസ്കാരിക ഗരിമയും ഒക്കെയുള്ള ഗംഭീരമായൊരു നഗരം. എന്നാൽ പിന്നീട് ഞാൻ പല ഉൾനാടുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഗ്രാമങ്ങളൊക്കെ വളരെ ദാരിദ്ര്യത്തിലുണ്ട്, വളരെ കുടുംബ പ്രശ്നങ്ങളൊക്കെ പല ആളുകൾ, വലിയൊരു ശതമാനം ആളുകൾ നേരിടുന്നുണ്ട്. മദ്യപാനവും അലസതയും ഒക്കെയുള്ള പുരുഷന്മാരും കുടുംബത്തെ പോറ്റാൻ പാടുപെടുന്ന വനിതകളും ഒക്കെയുള്ള ഗ്രാമങ്ങൾ നിരവധി ഞാൻ സന്ദർശിച്ചു. അപ്പോൾ ഇതെല്ലാമുള്ള ആ മനുഷ്യർ ഞാനുമായിട്ട് വളരെ ഗംഭീരമായ ആശയവിനിമയം നടത്തുകയും അറിയുന്ന ഭാഷയിൽ ഹൃദയം കൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത ആ മനുഷ്യരുടെ ഒക്കെ മുഖം സത്യത്തിൽ ഞാൻ ഈ വാർത്ത കേട്ട പോർത്തു പോയി. അപ്പോൾ അങ്ങനെയുള്ളൊരു നാട് ഇനി സ്വതന്ത്ര രാജ്യം എന്ന നിലയിൽ എങ്ങനെ അവർ മുന്നോട്ട് പോകും എന്നൊക്കെയുള്ളത് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ ആ ചെല്ലുന്ന ദിവസങ്ങളിലായിരുന്നു അവരുടെ ക്രൈമിയ എന്ന് പറയുന്ന പ്രദേശം ഇതേപോലെ തന്നെ ഒരു ദിവസം റഷ്യ പിടിച്ചടക്കുകയും ഇപ്പം അത് സ്വതന്ത്രമായ ഒരു പ്രദേശമാണോ റഷ്യയുടെ ഭാഗമാണോ എന്ന തർക്കത്തിൽ നിൽക്കുകയാണ്. സത്യത്തിൽ റഷ്യയുടെ ഭാഗമാക്കി ചേർത്ത് കഴിഞ്ഞു. ഞാൻ ചെല്ലുന്നതിന് ഏകദേശം ഒരു 2 വർഷം മുമ്പാണ് അതേപോലെ തന്നെ യുക്രൈൻ്റെ ഒരു കിഴക്കൻ ഭാഗത്തെ വലിയൊരു പ്രവിശ്യ അവിടെ ആഭ്യന്തര സംഘർഷമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടുത്തെ ഒരു വിഭാഗം ആളുകൾ റഷ്യൻ ചേരിയിൽ നിൽക്കണം എന്ന് ദൃഢമായി ആഗ്രഹിക്കുന്നു. ഈ ജനങ്ങളിൽ തന്നെ വിഘടനവാദികളുണ്ട്. അവർ റഷ്യയുടെ ചേരിയിൽ പഴയ സോവിയറ്റ് ഭാഗം, സോവിയറ്റ് അനുകൂലമായി നിലനിൽക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഈ കിഴക്കൻ പ്രദേശങ്ങളുണ്ട്. അവരുടെ പിന്തുണയോടുകൂടി തന്നെയാണ് റഷ്യ ആ പ്രദേശത്തിന് മേൽ അധിനിവേശം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഇന്നും അതുതന്നെയാണ് തന്ത്രം തുടരുന്നത്. എന്നാൽ റഷ്യയിലെ ഉക്രൈനിലെ പുതിയ തലമുറയും വളർന്നു വരുന്ന തലമുറയും ഒക്കെ പടിഞ്ഞാറൻ യൂറോപ്പിനോട്, അമേരിക്കയോട് ഒക്കെ ചായ്വ് പുലർത്തുകയും അവരുടെ ജീവിതക്രമത്തിലേക്ക്, അതേ സംസ്കാരത്തിലേക്ക്, ആ രീതിയിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പം ഇത് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഉക്രൈനിൽ അക്കാലത്ത് ഞാൻ കണ്ടത്. അതിൻ്റെ തുടർച്ച തന്നെയായിരിക്കണം ഇപ്പോൾ നടക്കുന്ന ഈ പറഞ്ഞ യുദ്ധത്തിലേക്ക് എത്തിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, തീർച്ചയായിട്ടും. പക്ഷേ പി ജെ വിൻസെൻ്റ്, റഷ്യ ഉദ്ദേശിച്ചത് ഒരു ക്ലിനിക്കൽ പൊസിഷനോടുകൂടി നടപ്പാകുന്നു എന്ന് വേണമോ ഈ രാത്രി നമ്മൾ വിചാരിക്കാൻ? വളരെ ചെറിയ സമയം കൊണ്ട് ഉക്രൈൻ കീഴടക്കുക, കീവ് കീഴടക്കുക, സെലൻസിക്ക് പകരം ഒരു റഷ്യൻ അനുകൂല പാവ ഗവൺമെൻറ്റിനെ സ്ഥാപിക്കുക, നാറ്റോ അംഗത്വം എന്ന കാര്യത്തിൽ റഷ്യക്ക് അവർക്ക് ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള ഒരു ഉറപ്പ് അവരെ കൊണ്ട് വാങ്ങിക്കുക. ആ നിലയ്ക്കിത് പുടിൻ്റെ ഒരു വലിയ വിജയത്തിലേക്ക് കലാശിക്കുകയാണോ? കാര്യമായ പ്രതിരോധമില്ലാതെ ഉക്രൈൻ കീഴടങ്ങാൻ പോവുകയാണോ? തീർച്ചയായിട്ടും അഭിലാഷ്, കാര്യമായ ഒരു സൈനിക പ്രതിരോധം സൃഷ്ടിക്കുവാൻ അവർക്ക് കഴിയില്ല. പിന്നെ മാത്രവുമല്ല, റഷ്യക്ക് ഉക്രൈനിൽ തന്നെ ശക്തമായ പിന്തുണക്കാരുണ്ട്. 2010 മുതൽ 2014 വരെ ഇവിടെ പ്രസിഡൻ്റായിരുന്ന യാനുക്കോവിച്ച്, അദ്ദേഹം 100% റഷ്യക്ക് പിന്തുണ പ്രഖ്യാപിച്ച ആളാണ്.
2014 വിപ്ലവത്തിന് ശേഷമുള്ള പൊറോഷെങ്കോ അവിടെ അധികാരത്തിൽ വരുന്നു. പിന്നീട് ഇപ്പോൾ സെലൻസ്കി വരുന്നു. അദ്ദേഹം ഒരു കൊമേഡിയനായിരുന്നു, കൊമേഡിയനിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളാണ്. അദ്ദേഹം ഈ റഷ്യക്കാരെയൊക്കെ തമാശ കാണിച്ചുകൊണ്ട് ധാരാളം പ്രോഗ്രാമുകൾ ചെയ്ത ഒരു മനുഷ്യനാണ്. ഇപ്പോൾ അതിനകത്ത് പുട്ടിൻ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒരു നാസി റഷ്യം ആണ് അവിടെ ഉള്ളത് എന്ന അഭിപ്രായം അദ്ദേഹം പറയുകയുണ്ടായി. നിങ്ങളുടെ പൂർവികർ നാസികൾക്കെതിരെ യുദ്ധം ചെയ്തവരാണ്, അതുകൊണ്ട് കീവിൽ നിന്നുള്ള നാസി ജുണ്ടയുടെ ഓർഡറുകൾ നിങ്ങൾ പാലിക്കരുത്, ലേ ഡൗൺ യുവർ ആംസ് ആൻഡ് ഗോ ഹോം എന്ന നിർദ്ദേശമാണ് അദ്ദേഹം ഉക്രൈനിലെ സൈനികർക്ക് നൽകിയത്. അപ്പോൾ ഇത് വളരെ ലളിതമായി രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്ന നിലയ്ക്ക് നമുക്കിതിനെ കാണാൻ സാധിക്കില്ല. ചരിത്രപരമായി ബന്ധമുള്ള രണ്ട് രാജ്യങ്ങളാണ്, പലതരത്തിലുള്ള എഗ്രിമെൻറ്റുകളുണ്ട്. ഇപ്പം സോവിയറ്റ് യൂണിയൻ ശിഥിലീകരിച്ച് കോൺഫെഡറേഷൻ ഓഫ് ഇൻഡിപെൻഡൻറ് സ്റ്റേറ്റ്സ് ആയിട്ട് മാറിയപ്പോഴും ഈ ബ്രെഷ്നോവ് ഡോക്ട്രിൻ്റെ ഒരു പുതിയ രൂപം അന്ന് പ്രാഥമികമായിട്ടെങ്കിലും നിലനിന്നിരുന്നു. അത് ലിമിറ്റഡ് ഒട്ടോണമി അല്ലെങ്കിൽ ലിമിറ്റഡ് സൊവനിറ്റി എന്ന സങ്കല്പമാണ്. പിന്നെ സോവിയറ്റ് യൂണിയനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഈ പ്രദേശങ്ങൾ അവർക്ക് സോവിയറ്റ് യൂണിയനുമായി, സോവിയറ്റ് യൂണിയൻ്റെ തുടർച്ചയായ റഷ്യയുമായിട്ട് സൈനിക കാര്യങ്ങളിലും മറ്റ് നയതന്ത്ര മേഖലയിലും തന്ത്രപരമായും സഹകരിച്ചുകൊണ്ട് നിൽക്കുക, ഒരു റഷ്യൻ വിരുദ്ധ നിലപാടിലേക്ക് പോകാതിരിക്കുക എന്നൊക്കെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അമേരിക്ക സ്പോൺസർ ചെയ്തിട്ടുള്ള വർണ്ണ വിപ്ലവങ്ങൾ, കിർഗിസ്ഥാനിലെ തുലിപ് റെവല്യൂഷൻ ആണെങ്കിലും ജോർജിയയിലെ സംഘർഷമാണെങ്കിലും ഓറഞ്ച് റെവല്യൂഷൻ ആണെങ്കിലും വൈറ്റ് റെവല്യൂഷൻ ആണെങ്കിലും ഇതൊക്കെ റഷ്യ വിരുദ്ധ ഭരണകൂടങ്ങളെ സ്ഥാപിക്കുകയും അവരെ പാശ്ചാത്യ ചേരിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുമുള്ള ഒരു ശ്രമമാണ് അമേരിക്ക നടത്തിയത്. അതിന് നാറ്റോയുടെ പിന്തുണയുമുണ്ട്. വാർസാ പാക്ട് അവസാനിച്ചുവെങ്കിലും സോവിയറ്റ് യൂണിയൻ്റെ സ്വാഭാവിക സ്വാധീന മേഖലയായിട്ടുള്ള കിഴക്കൻ യൂറോപ്പിലും അതുപോലെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യങ്ങളും നാറ്റോയിൽ അംഗമായി. 1997 ശേഷം 14 രാജ്യങ്ങൾ നാറ്റോയിൽ ചേർത്തു. ഇപ്പോൾ യുക്രൈനെയും അവരതിൽ ചേർക്കാൻ പോവുകയാണ്. ഇതിലുള്ള പ്രശ്നം സ്വാഭാവികമായിട്ടും റഷ്യയുടെ മൂക്കിന് താഴെ അവരുടെ അതിർത്തിയോട് ചേർന്ന് നാറ്റോയുടെ സൈനിക സാന്നിധ്യമുണ്ടാവുന്നത് ആ രാജ്യത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇക്കാര്യം ഇന്ത്യയുടെ യുണൈറ്റഡ് നേഷൻസിലെ സ്ഥിരം പ്രതിനിധിയായിട്ടുള്ള അംബാസഡർ ടി എസ് തിരുമൂർത്തിയും പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഇരു രാജ്യങ്ങളുടെയും നിയമപരമായിട്ടുള്ള സെക്യൂരിറ്റി കൺസേൺസ് നമ്മൾ പരിഗണിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ റഷ്യയ്ക്ക് വളരെ ശരിയായിട്ടുള്ള കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട്. ആ രാജ്യത്തിൻ്റെ തൊട്ടു താഴെ ഈ നാറ്റോയുടെ സൈനിക താവളം വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഉണ്ടാക്കും. അപ്പോൾ ഇത്തരം ഘടകങ്ങൾ എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന് മേലെ മറ്റൊരു വൻശക്തി രാഷ്ട്രം നടത്തിയിട്ടുള്ള അതിക്രമമാണ്, ഇൻവേഷനാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധ തർക്കവുമില്ല. പക്ഷേ അതിനെ നമ്മൾ ഈ സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിൽ തുടങ്ങി ഇങ്ങോട്ടുള്ള ചരിത്രവുമായി ആ മേഖലയിലുള്ള രാഷ്ട്രീയ വികാസവുമായി ബന്ധപ്പെടുത്തി കൂടി വിശകലനം ചെയ്തില്ല എങ്കിൽ ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ദുർബല രാജ്യത്തെ ഒരു ശക്തമായ രാജ്യം കീഴടക്കി എന്ന നിലയിലുള്ള ലളിത വ്യാഖ്യാനങ്ങളിലേക്ക് പോകും. പക്ഷേ നാറ്റോയിൽ അംഗമല്ലാത്തത് കൊണ്ട് ഉക്രൈനിനെ സഹായിക്കാൻ ഒരു സൈനിക നടപടിയിലേക്ക് യൂറോപ്യൻ ശക്തികളോ നാറ്റോയോ പോകില്ല. അവർ സ്വാഭാവികമായിട്ടും ശക്തമായ സാമ്പത്തിക ഉപരോധത്തിലേക്ക് പോകാനായിരിക്കും പരിശ്രമം. തീർച്ചയായിട്ടും ആ ഉപരോധത്തിന്റെ റിസൾട്ട് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് തീർച്ചയായും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. നേരത്തെ കണ്ട ദൃശ്യങ്ങൾ, മലയാളികൾ അടക്കമുള്ള ആളുകൾ ബോംബിൽ നിന്ന്, വ്യോമാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബങ്കറിൽ ഒളിച്ചതിന്റെ ദൃശ്യങ്ങളാണ്. അങ്ങനെ റഷ്യൻ വ്യോമാക്രമണം ഭയന്ന് പലരും ബങ്കറുകളിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഈ രാത്രി കീവിനെ സംബന്ധിച്ചും മറ്റ് ഉക്രൈൻ നഗരങ്ങളെ സംബന്ധിച്ചും നിർണായകമാണ്. ഒരു രാത്രി കൊണ്ട് അവസാനിക്കുമോ റഷ്യയുടെ പടയോട്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. സിസി ജേക്കബ്, എന്തു തോന്നുന്നു? നേരത്തെ ഇവിടെ ഒരിക്കൽ സൂചിപ്പിക്കപ്പെട്ടു, സെലൻസ്കി പറയുന്നു ഞങ്ങൾ എങ്ങനെ നാസി അനുകൂലികളാകും, ഞങ്ങൾ എങ്ങനെയാണ് നാസി പക്ഷപാതിത്വം ഉള്ള ആളുകളായി മാറുന്നത്, ഞങ്ങൾ നാസികളുടെ ക്രൂരതയ്ക്ക് ഇരയായിട്ടുള്ള ജനതയാണ്. ചരിത്രപരമായി സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു, അതിനുശേഷം സ്വതന്ത്ര രാഷ്ട്രമായി. ഇപ്പോൾ റഷ്യയ്ക്ക് ഇങ്ങനെയൊരു അധിനിവേശം നടത്താൻ ഏത് തരത്തിൽ ന്യായീകരിക്കാവുന്ന വസ്തുതകളാണ് ഉള്ളത്? ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കാരണം, ഇപ്പോൾ ഇവിടെ സംസാരിച്ചതുപോലെയുള്ള നേറ്റോ റഷ്യയുടെ തൊട്ടടുത്ത് വരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റഷ്യ ഇപ്പോൾ അധിനിവേശത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനു മുമ്പ് ക്രൈമിയയുടെ അധിനിവേശത്തിന് ശേഷം സെലൻസ്കി അധികാരത്തിലേറിയതിന് ശേഷം ഈ പറഞ്ഞ ഇപ്പോൾ നാറ്റോ അല്ല
റഷ്യ അധിനിവേശം നടത്തിയ ലുഹാൻസ്ക് ഡോൺസ്ക് എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ ഉള്ള റഷ്യൻ വിമതരുടെ ഇടയിൽ അവിടെ റഷ്യയുടെ സ്വാധീനം ഉറപ്പിക്കുമ്പോൾ സെലൻസ്കി വേറൊരു കാര്യം ചെയ്യുന്നു. ഇപ്പോൾ സെലൻസ്കി പറയുന്നു നമ്മൾ നാസികൾ അല്ല, ഇദ്ദേഹം ഒരു ജൂ ആണ്, സെലൻസ്കി ഒരു ജൂ ആണ്, ഒരു നാസികളുടെ ഏറ്റവും വലിയ ക്രൂരതയ്ക്കിരയായ ഒരു ജൂതനാണ് സെലൻസ്കി. അത് അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല, പക്ഷേ എൻ്റെ അച്ഛൻ അപ്പൂപ്പൻ ഇവരൊക്കെ അമ്മാവന്മാരൊക്കെ ഈ നാസികൾക്കെതിരെ പോരാടിയവരാണെന്നുള്ളത് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞു. അദ്ദേഹം റഷ്യൻ ഭാഷയിലാണ് പ്രസംഗിച്ചത് ഇത്തവണ. ഈ റഷ്യൻ ഭാഷയിൽ ഇദ്ദേഹം പ്രസംഗിക്കുമ്പോൾ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹം ചെയ്ത ഒന്നെന്താന്ന് വെച്ചാൽ, യുക്രൈനിൽ ഈ എത്നിക് റഷ്യൻസ് ഉണ്ടെങ്കിലും ടാറ്റാൻസ് ഉണ്ടെങ്കിലും ഇദ്ദേഹം ചെയ്തത് യുക്രൈനിയൻ ഭാഷയെ റഷ്യയുടെ ഔദ്യോഗിക ഭാഷയാക്കി നിയമമുണ്ടാക്കി. അദ്ദേഹം ഇപ്പോൾ പുതിൻ്റെ നാസി ആരോപണത്തിന് മറുപടി കൊടുക്കുമ്പോൾ അദ്ദേഹം റഷ്യൻ ഭാഷയിൽ, അദ്ദേഹം റഷ്യൻ ആണ്, അദ്ദേഹം എത്നിക് റഷ്യനാണ്, അദ്ദേഹം റഷ്യൻ ഭാഷയിൽ തിരിച്ചു പറയുകയാണ് ഞങ്ങൾ എങ്ങനെയാണ് നാസികളാവുക. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നാസി അധിനിവേശം ഹിറ്റ്ലറുടെ കാലത്ത് പടയോട്ടത്തിൽ കോടികൾ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണപ്പോൾ യുക്രൈനിലുള്ള ആളുകളും ചേർത്ത് നിൽക്കുകയും ഈ സെലൻസ്കിയുടെ അച്ഛൻ മുത്തച്ഛൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരായിട്ട് പോരാടുകയും ഒക്കെ ചെയ്ത ഒരു വലിയ വേദന ഏറ്റുവാങ്ങിയ ഒരു രാജ്യമാണ് ഈ യുക്രൈൻ. അപ്പോൾ ആ സമയത്ത് ഈ ഭാഷ ഇങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ വിമതർക്ക് യുക്രൈനോടുള്ള എതിർപ്പ് വളരെ ശക്തമായി. അപ്പോൾ ആ സമയത്ത് ഈ പുതിൻ അവിടുത്തെ എത്നിക് റഷ്യൻസിൻ്റെ സഹായത്തിനെത്തുകയും അവർക്ക് റഷ്യൻ പാസ്പോർട്ട് കൊടുക്കുകയും അവരെ റഷ്യയിലേക്ക് ഇവാക്വേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് തൊട്ടേ ഈ രീതിയിലുള്ള, അതായത് ഒരേ സംസ്കാരം ഒരേ ചരിത്രമൊക്കെ പങ്കുവയ്ക്കുന്ന രണ്ട് രാജ്യങ്ങൾ, അപ്പോൾ ഉക്രൈനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ അദ്ദേഹത്തിന് ഇതുവരെയും മനസ്സ് വന്നിട്ടില്ല. വിശാല റഷ്യ എന്നുള്ളൊരു മാനസികാവസ്ഥ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊപ്പമാണ് ഈ നാറ്റോ നമ്മുടെ പടിവാതിൽക്കിലെത്തി പെട്ടെന്ന് ഒരു ആക്രമണം, ഇത്രയും നാൾ സ്വേച്ഛാധിപതിയെന്ന് പുതിനെ എപ്പോഴും എപ്പോഴും വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യ ലോകം ഏത് സമയത്തും കയറി പുറത്താക്കാം എന്നൊക്കെയുള്ള ഒരു ഒരു ഭീതിയും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കണം പെട്ടെന്ന് ഉള്ള ഒരു ആക്രമണം ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായും ഷുസിയ ജോസ് കുട്ടി, അങ്ങനെ സോവിയറ്റ് പുനരേകീകരണ സ്വപ്നങ്ങളും ഒരു പക്ഷേ വ്ളാദിമിർ പുതിനെ സംബന്ധിച്ച് ഉണ്ടാകുമോ? അദ്ദേഹം വി ആർ വൺ നേഷൻ എന്ന് ഉക്രൈനെ കുറിച്ചും റഷ്യയെ കുറിച്ചും പ്രസംഗിച്ചിട്ടുണ്ട് മുൻപ്. സാംസ്കാരികമായി ഞങ്ങൾ ഒരേ നിലയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരേ സംസ്കാരം പങ്കിടുന്ന ആളുകളാണ്, അപ്പോൾ അവിടേക്ക് നാറ്റോ സൈന്യം വരുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല, നിങ്ങളെ വേറൊരു രാഷ്ട്രമായി അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന പ്രഖ്യാപനം കൂടിയാണോ ഈ അധിനിവേശം? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സന്ദേശം ഇതിലുണ്ട്. അതിന്റെ ഒരല്പ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 7-8 നൂറ്റാണ്ടുകളിലാണ് റഷ്യ എന്ന് പറയുന്ന ഒരു ആശയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രം നിലവിൽ വരും. അന്ന് ഈ കീവ് ആയിരുന്നു റഷ്യയുടെ തലസ്ഥാനം. പിന്നീടാണ് അത് ഇന്ന് നമ്മൾ കാണുന്ന സെന്റ് പീറ്റേഴ്സ്ബർഗ്, മോസ്കോയിലൊക്കെ മാറുന്നത്. അപ്പൊ ചരിത്രപരമായി റഷ്യയുടെ ജനനവുമായി ബന്ധപ്പെട്ട് സാംസ്കാരികമായും ചരിത്രപരമായും ബന്ധമുണ്ട് എന്ന് പുടിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അതാണ്. അപ്പം അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജനതയെ ഞങ്ങളുടെ അല്ലെങ്കിൽ റഷ്യയുടെ ഭാഗമായി കാണുവാനാണ് ആഗ്രഹിക്കുന്നുള്ള സന്ദേശം കൊടുത്തുകൊണ്ട് അദ്ദേഹം വേറെ 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞു വെച്ചു. യുക്രൈൻ എന്ന് പറയുന്ന ഒരു രാജ്യം സെപ്പറേറ്റായി നിലനിൽക്കേണ്ട ആവശ്യമില്ല, മറിച്ച് അത് റഷ്യയോടൊപ്പം ചേരേണ്ടതാണ്. ഇന്ന് യഥാർത്ഥത്തിൽ പുടിൻ പോരാടുന്നത് അല്ലെങ്കിൽ ഇന്ന് ഈ സൈനിക നീക്കം നടത്തിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം 90-കൾക്ക് ശേഷം യൂറോപ്പിൽ രൂപം കൊണ്ടുവന്നിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനം, അമേരിക്കയും നേറ്റോയും നേതൃത്വം നൽകുന്ന ഒരു ക്രമം. ആ ക്രമത്തിൽ റഷ്യ ഒട്ടും സുരക്ഷിതമല്ല. അതുകൊണ്ട് സുരക്ഷിതമാകണമെങ്കിൽ റഷ്യയുടെ പുറം വാതിലുകളായി നിൽക്കുന്ന കിഴക്കൻ യൂറോപ്പിലെയും റഷ്യയോട് ചേർന്ന് നിൽക്കുന്ന യുക്രൈൻ, ജോർജിയ, ബെലാറസ് അല്ലെങ്കിൽ പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ റഷ്യയുടെ സ്വാധീന വലയത്തിലായിരുന്നാൽ മാത്രമേ തങ്ങളുടെ ഹൃദയഭൂമിയായിട്ടുള്ള മോസ്കോ സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നതാണ് പറഞ്ഞു വെക്കുന്നത്. അതിൽ റഷ്യ പുടിൻ നൽകുന്നത് വി ആർ ബാക്ക്. 2000-ൽ പുടിൻ അധികാരത്തിൽ വരുമ്പോൾ അതിനു മുമ്പ് നടന്ന സംഭവങ്ങളെ അദ്ദേഹം വിലയിരുത്തി പറഞ്ഞത് ആധുനിക റഷ്യയുടെ ചരിത്രത്തിൽ ഒട്ടും ഓർമ്മിക്കപ്പെടുവാൻ ആഗ്രഹിക്കാത്ത സംഭവ വികാസങ്ങളാണ്, ചരിത്രപരമായിട്ടുള്ള നാശനഷ്ടമാണ് അത്. അതുകൊണ്ട് ഞങ്ങൾ സോവിയറ്റ് യൂണിയന്റെ കാലത്തുണ്ടായിരുന്ന പ്രതാപത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണെന്നുള്ളൊരു സന്ദേശമാണ് ഈ ഒരു സംഭവത്തിലൂടെ നൽകുന്നത്. മാത്രവുമല്ല, അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ
അത് നമ്മൾ ഇന്ന് കാണുന്ന ലോകക്രമത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ ഭാഗമായി അത്തരത്തിലൊരു നിലപാടെടുക്കുവാൻ ഏറ്റവും സഹായകരമായ ഒരു അന്തരീക്ഷമാണ് നിലവിലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുകൂടിയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ തിരിച്ചറിയാനുള്ള കാരണം നമ്മൾക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ അമേരിക്കയുടെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഡിക്ലൈൻ, ആ ഡിക്ലൈൻ സംഭവിക്കുന്ന സമയത്ത് തന്നെയാണ് റഷ്യ ഇത്തരത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. 2000 പുടിൻ അധികാരത്തിൽ വരുമ്പോൾ ഛിന്ന ഭിന്നമായി ശേഷിയില്ലാതെ മുടന്തി മുടന്തി നടന്നിരുന്ന റഷ്യയെ ഇന്ന് കാണുന്ന രീതിയിലുള്ള പ്രധാനമായും രാഷ്ട്രീയ സ്ഥിരതയിലേക്കും ഒരു പരിധിവരെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിരതയിലേക്കും അതിനേക്കാൾ ഉപരിയായി റഷ്യയുടെ പഴയ പ്രതാപകാലത്തുള്ള സൈനിക ശേഷിയിലേക്കും കൊണ്ടുവന്നതിൻ്റെ ഒരു ബാഹ്യപ്രകടനവും തങ്ങൾക്കേറ്റ അപമാനത്തിന് തിരിച്ചടി നൽകുവാൻ പറ്റിയ അവസരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തങ്ങളുടെ പുറം വാതിലുകളെ സുരക്ഷിതമായി കെട്ടിയടച്ചുകൊണ്ട് ഒരു വിശാല റഷ്യയിലേക്ക് എന്നോട് ചോദിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ പോകുന്ന ഒരു വലിയ സന്നാഹമാണ് ഈ കാണുന്ന ഒരു വലിയ പ്രകടനമാണ് ഇത് കാണുന്നത്. ശരി, ഇവിടെ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ടാണ് റഷ്യ പുട്ടിൻ മുന്നോട്ട് വെച്ച ഓരോ ആവശ്യങ്ങളും അമേരിക്കയും നാറ്റോയുടെയും സൈന്യം അവർ ഇപ്പോഴുണ്ടാക്കി വെച്ചിരിക്കുന്ന സൈനിക വിന്യാസങ്ങളും സന്നാഹങ്ങളും പിരിച്ചുവിട്ടുകൊണ്ട് പുറകോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് റഷ്യൻ ചുവടുകൾ യുക്രൈനിൽ വഴി മുന്നോട്ട് വയ്ക്കുന്നു. ശരി, ഓക്കെ, ഞാൻ വരാം അതിലേക്ക്. ശ്രീ ശശി തരൂർ, എന്തുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിന് റഷ്യയെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല? ഇത് പെട്ടെന്നുണ്ടായൊരു പ്രശ്നമല്ല, മറിച്ച് ഇത് പ്രവചിക്കപ്പെട്ടതാണ്. ഈ അധിനിവേശം പ്രവചിക്കപ്പെട്ടതാണ്, പക്ഷേ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. അത് ഇവിടെ ഇപ്പോൾ ശ്രീ സി എ ജോസുകുട്ടി സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ ഡിക്ലൈൻ ഉണ്ട്, അമേരിക്കയുടെ ദൗർബല്യത്തിൻ്റെ പ്രതിഫലനമാണോ, അവരുടെ താഴോട്ട് പോക്കിൻ്റെ ഒരു ഒരു സിറ്റുവേഷനിലാണോ ഇങ്ങനെ ലോകക്രമം തന്നെ മാറുകയാണോ എന്ന സംശയം തോന്നുന്ന വിധത്തിൽ നമുക്ക് തോന്നുന്നത്? നിങ്ങൾക്കറിയാം, ഒരു കുറേ ആഴ്ചകളായിട്ട്, ഇപ്പോൾ ഒരു മാസം കൂടി കൂടുതലായിട്ട് അമേരിക്ക പറയുന്നു അവർക്ക് ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ ഉണ്ട്, ഇങ്ങനെ യുദ്ധം വരാൻ പോകുന്നു, അതിനെ പിന്നെ നമ്മൾ തടുക്കണം, അവർ സാങ്ഷൻ ത്രെറ്റൻ ചെയ്തു, പല കാര്യങ്ങൾ പറഞ്ഞു. അത് പിന്നെ അമേരിക്ക ഭീഷണിപ്പെടുത്തിയതും കൂടി റഷ്യ അവരിഷ്ടപ്രകാരം ചെയ്തു. അതുകൊണ്ട് എൻ്റെ അർത്ഥം, റഷ്യ ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്, അമേരിക്ക ഇങ്ങനെയൊക്കെ സംസാരിക്കുകയായിരിക്കും, ചില എക്കണോമിക് സാങ്ഷൻസ് ചെയ്യുകയായിരിക്കും, പക്ഷേ അതിനും കാട്ട് ആക്ഷൻ എടുക്കില്ല, അതുകൊണ്ട് നമ്മൾക്ക് നിർത്താൻ സാധിക്കും എന്നൊരു വിശ്വാസം, ഒരു കാൽക്കുലേഷൻ റഷ്യ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തായിരിക്കും പിന്നെ അമേരിക്കയുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിലും, ഇപ്പോൾ നമ്മൾക്ക് വീണ്ടും ഒരു ഒരു കോൾഡ് വോർ പോലെയെങ്കിലും ഒരു ടെൻഷൻ ലോകത്ത് വന്നു എന്ന് ഒരു സംശയവുമില്ല. യെസ്, അങ്ങനെ ഒരു സംശയം ആണ് പ്രകടിപ്പിക്കുന്നത്. ഡോക്ടർ അൻസാർ, നേരത്തെ ബങ്കറുകളിൽ ഒളിക്കുന്ന മലയാളി വിദ്യാർത്ഥികളെ കണ്ടു, അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ദൃശ്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന സാഹചര്യം എന്താണ്? എല്ലാ മേഖലകളിലും, യുക്രൈൻ്റെ എല്ലാ മേഖലകളിലും ഇതാണോ അവസ്ഥ, അതോ ചില മേഖലകളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ? മ്യൂട്ടാണ്, മ്യൂട്ടാണ്. ഹലോ, അതായത് രാവിലെ ഒരു 5 കൂടിയാണ് കീവിന്റെ ഭാഗത്ത് ആദ്യമായിട്ട് ബോംബ് വീഴുകയും അവിടെ ഉണ്ടായിരുന്ന മലയാളികൾ ഉൾപ്പെടുന്ന ഒരു ജനസമൂഹം വളരെ പരിഭ്രാന്തിയിലായിട്ട് പുറത്തേക്ക് പുറത്തു പോവുകയും വീടുകളിൽ നിന്ന് പുറത്തു പോവുകയും അവർക്ക് ഒളിക്കാനുള്ളൊരു മാർഗം എവിടെയെങ്കിലും കണ്ടെത്തണമെന്ന് പല രീതിയിലും ചോദിക്കുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് പോലും കീവിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റ് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഫാസ്റ്റ് ആയിട്ട് അവർ എടുത്തിട്ടില്ല. കാരണം അവർ വിചാരിച്ചത് കീവിന്റെ ഒരു ഭാഗം, ഏതെങ്കിലും ഒരു ഭാഗം അവർ പിടിച്ചെടുക്കും എന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ തൊട്ടടുത്ത് തന്നെ ഒഡസ എന്ന് പറയുന്ന ഒരു ബോർഡറിൽ അവര് ആക്രമണം തുടങ്ങി, അതോടുകൂടി മുമ്പ് പിടിച്ചെടുത്ത് 2 മുമ്പ് സ്വതന്ത്രമാക്കിയ 2 മേഖലകളാണ്. അതിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഖാർക്കീവ് എന്ന് പറയുന്ന ഏരിയ പിടിച്ചെടുക്കുകയും അവിടെ നിന്ന് വീണ്ടും ഉള്ളിലേക്ക് കടന്ന് സാങ്കേതികമായി എന്തോ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് അവിടെ നിന്ന് പൂർണ്ണമായും കേൾക്കാൻ കഴിയുന്നില്ല. ഡോക്ടർ അൻസാർ, ഞാനത് അത് ശരിയാക്കിയതിന് ശേഷം മടങ്ങിയെത്താം. നമുക്ക് അവിടെ നിന്ന് ധാരാളം കാര്യങ്ങൾ എന്തായാലും അറിയേണ്ടതുണ്ട്. അതേസമയം തന്നെ ഒരു ഇടവേളയും അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം വരാം. ചർച്ചയിലേക്ക് വീണ്ടും. ജനറൽ ജേക്കബ് തരകൻ, ഈ യുദ്ധം കൊണ്ട് റഷ്യ എന്ത് നേടും എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? റഷ്യയെ സംബന്ധിച്ച് അവരുടെ കൺസേൺസ് ഉണ്ട്, അവരുടെ ചുറ്റും
നാറ്റോയുടെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ്സ് വരികയാണ്, നാറ്റോ സഖ്യരാഷ്ട്രങ്ങൾ വരികയാണ്, ഉക്രൈൻ കൂടി നാറ്റോ അംഗത്വം എടുത്താൽ തീർച്ചയായും റഷ്യയെ സംബന്ധിച്ച് അവർക്കൊരു സുരക്ഷാ ഭീഷണിയുണ്ട്. റഷ്യ ആവശ്യപ്പെടുന്നത് 97 മുൻപുള്ള ബൗണ്ടറികളിലേക്ക് നാറ്റോ മടങ്ങണമെന്നാണ്. പക്ഷേ നിലവിലുള്ള അംഗരാജ്യങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ നാറ്റോ തയ്യാറാവില്ല എന്നുള്ളത് നമുക്ക് വ്യക്തവുമാണ്. ഇപ്പോൾ ഉക്രൈൻ കീഴടക്കുക എന്നുള്ളതിനപ്പുറത്ത് ഈ യുദ്ധം കൊണ്ട് റഷ്യക്ക് എന്തെങ്കിലും നേടാനുണ്ടോ? റഷ്യയുടെ സ്ട്രാറ്റജിക് എയിംസ് ഇന്നത്തെ സ്ഥിതിയിൽ ഒള്ളി പുട്ടിൻ കേന്ദ്രൽ പുട്ടിന് മാത്രമേ അറിയാൻ നോക്കൂ. പക്ഷേ എൻ്റെ ഒരു അനാലിസിസിൽ ഇന്നത്തെ ഉദ്ദേശം യുക്രൈനെ കീഴടക്കി കഴിഞ്ഞാൽ, ഒന്ന്, റഷ്യയുടെ പാരമൗണ്ട്സ് ആ ഗ്രേറ്റർ റഷ്യ എന്നുള്ള ഒരു വാഗ്ദാനത്തിൻ്റെ ഒരു ഫ്രക്ടിഫിക്കേഷനാണ്, അത് പൂർത്തിയാകുകയാണ് ടു ആൻ എക്സ്റ്റെൻഡ്. പിന്നെ പുട്ടിൻ്റെ ലോക്കൽ ഡൊമസ്റ്റിക് സ്റ്റാൻഡിങ്, അതായത് ആഭ്യന്തരമായിട്ടുള്ള തൻ്റെ നിലനിൽപ്പ് ഉയർത്തുകയാണ്. ഒരു പക്ഷേ നാം എല്ലാം കേൾക്കുന്നത് റഷ്യക്കെതിരെ ഇക്കണോമിക് സാങ്ഷൻ ചെയ്യുന്നു എന്നാണ്. എനിക്കിത് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. കാര്യം റഷ്യയുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട് ഓയിൽ ആൻഡ് ഗ്യാസസ് ആൻഡ് ഗോൾഡ്. ഓയിൽ വില കൂടുകയാണ്, റഷ്യ ഇന്ന് അല്ലെങ്കിൽ നാളെ അത് വിൽക്കും അറ്റ് എ ഹയർ കോസ്റ്റ്. സോ എക്കണോമിക്കായിട്ട് വലിയ ലോസ് റഷ്യക്ക് ഉടനെ വരുത്തില്ല. അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ എൻറ്റയർ എനർജി റിസോഴ്സസിൻ്റെ 70% റഷ്യയിൽ നിന്നാണ് പോകുന്നത്. സോ എന്തെങ്കിലും എക്കണോമിക് സാങ്ഷൻ റഷ്യയുടെ മേലിൽ ചെയ്താൽ അതിൻ്റെ വില വേറുന്നത്, അതിൻ്റെ ഭാരം അനുഭവിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ പുട്ടിൻ ഡസൻ്റ് ഹാവ് മസ്റ്റ് ടു ലൂസ്. പക്ഷേ ഇതിൽ നിന്ന് വരാൻ പോകുന്ന വലിയൊരു സംഭവം, ചൈനയ്ക്ക് ഇത് ഒരു ഒരു ക്യൂ ആകും, ഒരു ട്രിഗറാകും. വൺ ചൈന പോളിസിക്ക് വൺ റഷ്യ പോളിസി ഒരു ട്രിഗറാകുമോ എന്നെനിക്കൊരു സംശയമുണ്ട്. തീർച്ചയായും അത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടെ തന്നെ ഈ അധിനിവേശത്തിന് ചൈനയുടെ പിന്തുണ റഷ്യക്ക് സാങ്കേതികമായെങ്കിലും ഉണ്ട് താനും, നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും കാണാമല്ലോ. ഇവിടെ ശ്രീ പി ജെ വിൻസെൻ്റ്, നോക്കൂ, 14 രാജ്യങ്ങളാണ് 97 ശേഷം നാറ്റോയിൽ ചേർന്നത്. എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്കിയ, ഹംഗറി, റുമാനിയ, സ്ലൊവേനിയ, ക്രൊയേഷ്യ, മോണ്ടിനെഗ്രോ, അൽബേനിയ, നോർത്ത് മാസിഡോണിയ, ബൾഗേറിയ. പഴയ കിഴക്കൻ യൂറോപ്പ് പൂർണ്ണമായും അമേരിക്കൻ സഖ്യത്തിൻ്റെ ഭാഗമാകുമ്പോൾ റഷ്യക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ ഇൻസെക്യൂരിറ്റിയെ നാറ്റോയ്ക്ക് അഭിസംബോധന ചെയ്യാൻ, ഫലപ്രദമായി അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ഉക്രൈൻ ദുരന്തം, ഈ അധിനിവേശം ഒഴിവാക്കാമായിരുന്നില്ലേ? ആ തീർച്ചയായിട്ടും ഈ നാറ്റോയുടെ വികാസം മാത്രമല്ല, സമീപകാലത്ത് ഈ യൂറോപ്യൻ ഭാഗത്ത് നിന്ന് മാത്രമല്ല, പസഫിക് മേഖലയിൽ നിന്ന് കൂടി റഷ്യയ്ക്ക് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടാവുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സഖാലിൻ എന്ന് പറയുന്ന ഐലൻഡ്സ്, അതുപോലെ വ്ളാഡിവസ്റ്റോക്ക്. വ്ളാഡിവസ്റ്റോക്ക് നഗരം വളരെ പ്രധാനപ്പെട്ട നഗരമാണ്. ഈ സഖാലിനിലാണ് റഷ്യയുടെ ആദ്യത്തെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് പ്ലാന്റ് ഉള്ളത്. അവിടുന്ന് അവർ വലിയ പൈപ്പ് ലൈൻ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ജപ്പാനിലേക്കും കൊറിയയിലേക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലേക്ക് അടക്കം അവർ വാതകം സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കിഴക്കൻ മേഖലയിൽ സൗത്ത് ചൈന സീയിലുള്ള ചൈനയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്ക നടത്തിയിട്ടുള്ള നാറ്റോ സഖ്യം എന്ന നിലയിൽ തന്നെ കാണണം, നടത്തിയിട്ടുള്ള നീക്കം റഷ്യയ്ക്ക് കൂടി അലോസരപ്പെടുത്തുന്ന ഒന്നാണ്. ഇപ്പോൾ ഇൻഡോ പസഫിക് എന്നുള്ള ടേം റഷ്യ ഉപയോഗിക്കുന്നില്ല, അത് ഏഷ്യ പസഫിക് എന്ന് തന്നെ ഉപയോഗിക്കണം എന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ക്വാഡ് രൂപപ്പെട്ടിട്ടുണ്ട്, അതും അതിൽ ഇന്ത്യയും അംഗമാണ്. അത് ചൈനയുടെ മാത്രം സെക്യൂരിറ്റി കൺസേൺ അല്ല. വ്ളാഡിവസ്റ്റോക്കും സഖാലിൻ അടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖല കൂടെ വരുമ്പോൾ അത് റഷ്യയുടെ കൂടെ സെക്യൂരിറ്റി കൺസേണായി മാറുകയാണ്. അപ്പോൾ ഒരേ സമയം കിഴക്ക് നിന്നും റഷ്യയുടെ യൂറോപ്യൻ ഭാഗത്തു നിന്നും നാറ്റോ അതിൻ്റെ ശക്തി പ്രകടനത്തിനൊരുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്
ഇത് റഷ്യ അഡ്രസ്സ് ചെയ്തത് മധ്യ ഏഷ്യൻ റിപ്പബ്ലിക്കുകളിൽ ചൈനയുടെ സാമ്പത്തിക സഹായത്തോടുകൂടിയുള്ള വികസന പ്രവർത്തനങ്ങളും റഷ്യയുടെ സമ്പൂർണമായ സൈനിക സാന്നിധ്യവും സുരക്ഷാ സംവിധാനവും ഒരുക്കിക്കൊണ്ടാണ്. അങ്ങനെ മധ്യമേഖലയെ പൂർണ്ണമായിട്ടും ഒരു ത്രെട്ട് ഒഴിവാക്കാൻ പുട്ടിന് സാധിച്ചു. അതോടൊപ്പം 2001 ചൈനയുമായിട്ടുണ്ടാക്കിയിട്ടുള്ള എഗ്രിമെൻറ്റ്, അതിലെ ആ ഫ്രണ്ട്ഷിപ്പ് എഗ്രിമെൻറ്റിൽ ആർട്ടിക്കിൾ 7 പറയുന്നത് മിലിറ്ററി പാക്റ്റാണ്. അത് ജിയാങ് സെമിനും പുട്ടിനും കൂടെ ഉണ്ടാക്കിയ കരാറാണ്. അത് 2021 അവസാനിച്ചു. കഴിഞ്ഞ ഒളിമ്പിക്സിൻ്റെ ഭാഗമായി, ശീതകാല ഒളിമ്പിക്സ് February 5 ചൈനയുടെ ഷീ ജിൻപിങ്ങും പുട്ടിനും ചേർന്നിട്ടുള്ള ഉച്ചകോടിയിൽ സഹകരണത്തിന് നോ ലിമിറ്റ്സ്, യാ അതിരുകളില്ലാത്ത സഹകരണം ആണ് പ്രഖ്യാപിച്ചത്. അതിനർത്ഥം ചൈനയുടെ സാമ്പത്തിക സഹായത്തോടു കൂടി ഉപരോധത്തെ നേരിടുവാനും കിഴക്കൻ യൂറോപ്പിൽ നിന്നും അതുപോലെ എസ്തോണിയ, ലാത്വിയ, ലിത്വാനിയ അടങ്ങുന്ന പഴയ ബാൾട്ടിക് റിപ്പബ്ലിക്കുകളിലുള്ള നാറ്റോയുടെ സൈനിക സാന്നിധ്യം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിരോധത്തിലേക്ക് പോകാൻ റഷ്യക്ക് സാധിക്കുമെന്ന സാഹചര്യം വന്നു. ഇവിടെ റഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിനോട് തൊട്ടാണ് ഈ ബാൾട്ടിക് റിപ്പബ്ലിക്കുകൾ കിടക്കുന്നത്. അതുപോലെ കിഴക്കൻ മേഖലയിൽ വ്ളാഡിവസ്റ്റോക്ക് പോലെയുള്ള മഹാനഗരങ്ങൾ അവർക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വിഷയം തീർച്ചയായിട്ടും റഷ്യ പഴയ കാലത്തേക്ക് തിരിച്ചു വരുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി ഒരുങ്ങി. അതിൽ റഷ്യയുടെ ആഭ്യന്തര രംഗത്ത് വന്ന മാറ്റവും കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. റഷ്യ ഇന്ന് ഒരു 90% ദേശീയതയാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു രാജ്യമാണ്. അവിടുത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് റഷ്യ സോവിയറ്റ് യൂണിയൻ്റെ പഴയകാല പ്രതാപത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അവിടുത്തെ ഏറ്റവും വലിയ ഒന്നാമത്തെ പാർട്ടി പുട്ടിൻ്റെ പാർട്ടിയാണ് മദർ റഷ്യ പാർട്ടി. അവരും ഇതേ അഭിപ്രായം തന്നെയാണ് പങ്കുവെക്കുന്നത്. ഈ സോവിയറ്റ് യൂണിയൻ്റെ പഴയ പ്രതാപകാലത്തേക്ക് തിരിച്ചു പോകണം എന്നത് ഒരു ദേശീയ വികാരമായി ഇന്ന് റഷ്യയിൽ വന്നിട്ടുണ്ട്. ഈ ഘടകങ്ങളെല്ലാം ചേർന്ന സമയത്ത് ഈ ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നത് തീർച്ചയായിട്ടും റഷ്യയുടെ സുരക്ഷിതത്വത്തെ ബാധിക്കും. അതിൽ ഈ ക്രീമിയൻ വിഷയം പക്ഷേ വ്യത്യസ്തമായിട്ട് കാണേണ്ട ഒന്നാണെന്ന അഭിപ്രായം എനിക്കുണ്ട്. കാരണം ക്രീമിയ എക്കാലത്തും റഷ്യയുടെ ഭാഗമായിരുന്നു. 1954 നികിത ക്രൂഷ്ചേവ് അതൊരു സൗഹൃദത്തിൻ്റെ ഭാഗമായി ഉക്രൈൻ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിനോട് കൂട്ടിച്ചേർത്തതാണ്. അതേസമയം ഉക്രൈനിലെ ജനസംഖ്യയിൽ 17.3% റഷ്യക്കാരുണ്ട്. 200,000 ഉക്രൈനികൾ റഷ്യയിലുണ്ട്. ഇങ്ങനെ വലിയ പരസ്പര ബന്ധമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും റഷ്യയെപ്പോലെ ഇത്രയധികം സാംസ്കാരികവും ചരിത്രപരമായും ബന്ധമുള്ള ഒരു രാജ്യത്തെ ഒരു ശത്രുരാജ്യത്തിൻ്റെ പട്ടികയിലേക്ക് പെടുത്താൻ സുബോധമുള്ള ഒരു ഭരണാധികാരിയും തയ്യാറാവില്ല. അവിടെയാണ് പൊറോഷെങ്കോയുടെ പോളിസിയുടെയും സെലൻസ്കിയുടെ നയത്തിലും വന്നിട്ടുള്ള വീഴ്ച നമ്മൾ കാണേണ്ടത്. കാരണം റഷ്യ ഒരിക്കലും ഒരു ശത്രുരാജ്യമായി കാണാൻ സാധ്യതയില്ല, കാണാൻ പറ്റില്ല അവർക്ക് ഉക്രൈനെ. പക്ഷേ നേരെ നാറ്റോയിൽ ചേരുവാനും അമേരിക്കൻ പക്ഷത്തേക്ക് പോകുവാനും റഷ്യൻ ശത്രുക്കളുടെ കൂടെ ചേരുവാനും ശ്രമിക്കുക എന്നത് ഹിമാലയൻ ബ്ലണ്ടറാണ് എന്ന് ഇപ്പോൾ തെളിയിക്കുന്നു. സെലൻസ്കി വലിയ വില കൊടുക്കുകയാണ്. നാളെ നേരം വെളുക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം അധികാര സ്ഥാനത്തുണ്ടാകുമോ എന്ന് നമുക്ക് ഈ രാത്രി പ്രവചിക്കാൻ കഴിയില്ല. ഇവിടെ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര ഇവിടെ പറഞ്ഞതുപോലെ വലിയ സാംസ്കാരികമായ പാരസ്പര്യം ഈ രണ്ട് മേഖലകൾ തമ്മിലുണ്ട്. ഉക്രൈനിലെ തന്നെ ഡോൺബാസ് മേഖലയിൽ റഷ്യൻ സംസാരിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം. പക്ഷേ ഇവിടെ പുതിയ ഉക്രൈൻ ഭരണകൂടം സാംസ്കാരികമായി അവരെ അവഗണിക്കുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായി വളരെ ശക്തമായ പ്രതിരോധം, വിമതത്വം ഈ മേഖലകളിൽ ഉണ്ടാകുന്നു. അതിന് റഷ്യയുടെ പിന്തുണ കിട്ടുന്നു. അത് ഒടുവിൽ ഇങ്ങനെ ഒരു സമ്പൂർണ്ണ അധിനിവേശത്തിലേക്ക് നീങ്ങുകയാണ്. ഉക്രൈനിലെ മനുഷ്യരുടെ ജീവിതം ഈ അധിനിവേശത്തിന് ശേഷം എങ്ങനെയായിരിക്കുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഉക്രൈനിലെ നഗരങ്ങൾ പൊതുവെ വികസിതമായിട്ട് നമുക്ക് കാണപ്പെടുന്നുണ്ടെങ്കിലും ഉൾനാടുകൾ പരമദയനീയമായ അവസ്ഥയിൽ തന്നെയാണ്. അതായത് 2018 സന്ദർശിക്കുന്ന സമയത്ത് ഞാൻ ഉൾനാടുകളിലൂടെ ഗ്രാമങ്ങളിലൂടെയൊക്കെ സന്ദർശിച്ചു. അപ്പോൾ അവിടെയൊക്കെ വളരെ ദരിദ്രമായ സാഹചര്യങ്ങളിലാണ് ആളുകൾ ജീവിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ചില നാടുകളുണ്ടല്ലോ, പഴയ സോവിയറ്റ് യൂണിയനിൽപ്പെട്ട ഇന്നും ആ അന്നത്തെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാത്ത നാടുകളുണ്ട്. തജിക്കിസ്ഥാനൊക്കെ പോലെ മധ്യേഷ്യയിലെ പല രാജ്യങ്ങളും, അവിടെയൊക്കെ ഉൾനാടുകളുടെ സ്ഥിതി ഏതാണ്ട് സമാനമാണ്. യുക്രൈനിൽ സാമൂഹ്യമായ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവർ ഒരു പാശ്ചാത്യ ഭ്രമത്തിലേക്കും പാശ്ചാത്യ സ്നേഹത്തിലേക്കും ഈ പറഞ്ഞ സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം, അതിൻ്റെ പിരിയലിന് ശേഷം പുതിയ തലമുറയെല്ലാം അത് വലിയൊരു സ്വപ്ന സമാനമായ ആഗ്രഹമായി കൊണ്ടുനടക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വീടുകളിലും അതിൻ്റേതായ പ്രതിഫലനം ഉണ്ടാകുന്നുണ്ട്. വലിയ അംബീഷ്യസ് ആയിട്ടുള്ള ആളുകൾ അവരുടെ വരുമാനമില്ലാത്ത ജീവിതം, ഇതിൻ്റെ സംഘർഷങ്ങളൊക്കെ ഈ കുടുംബങ്ങളിലൊക്കെ നേരിടുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ ജനങ്ങള് വരുമാനം ലഭിക്കാതെ കൃഷി ലാഭകരമല്ലാതെ പലപ്പോഴും പോകുന്നു. കൃഷിയിടങ്ങളെ പലതിനെയും പ്രൈവറ്റൈസ് ചെയ്ത് വലിയ കോർപ്പറേറ്റുകൾ അവിടെ കൃഷിയിടങ്ങളെ ഒന്നായി വാങ്ങി പാട്ടത്തിനെടുത്തുമൊക്കെ ആയിട്ട് വലിയ ഉൽപ്പാദനം നടത്തുന്നു. പക്ഷേ സാധാരണക്കാരായ ചെറിയ കർഷകർക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നില്ല. ചെറിയ ആടുകളെ കുറച്ച് ആടുകളെ വളർത്തി കുറച്ച് പശുക്കളെ വളർത്തിയൊക്കെ ജീവിക്കുന്ന നിരവധി ആളുകളുടെ ഗ്രാമങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ തീരെ അവകസിതമായിരുന്നു 2018 അതായത് 3 വർഷം മുമ്പ് പോലും ഉക്രൈനിലെ ഉൾനാടുകളുടെ അവസ്ഥ. അപ്പോൾ ആ നാടുകളിലേക്കൊക്കെ ഈ യുദ്ധം വരുത്തി വയ്ക്കുന്ന പ്രതിസന്ധികൾ വളരെ ചെറുതായിരിക്കില്ല എന്ന് യാതൊരു സംശയവുമില്ല. നിരവധി ആളുകൾ തൊഴിൽ തേടി മറ്റ് നഗരങ്ങളിലേക്ക് ഒഡേസ പോലുള്ള അല്ലെങ്കിൽ കീവ് പോലുള്ള വിനിറ്റ്സിയ പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഷൈറ്റോമിറ് ഇങ്ങനെയൊക്കെയുള്ള നിരവധി നഗരങ്ങളിലേക്കാണ് ആളുകൾ തൊഴിൽ തേടി എത്തുന്നത്. അത് പൊതുവേ ഇത്തരം നാടുകളിലെല്ലാം അങ്ങനെയാണ് പതിവ്. പക്ഷേ ആ നഗരങ്ങളെ ആക്രമിക്കുന്നു എന്ന് വരുമ്പോൾ തീർച്ചയായും അത് ആ പ്രദേശത്ത് നിന്ന് എത്തുന്നവരെയും തീർച്ചയായും സ്വാഭാവികമായിട്ടും വലിയ പ്രതിസന്ധിയിലാക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഉൾനാടൻ ജീവിതം വളരെ പരമദയനീയമായ അവസ്ഥയിലാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതിൻ്റെ ഓർമ്മകൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ഒരു കർഷക ഗ്രാമത്തിൽ ഒരിക്കൽ ചെന്നപ്പോൾ ഒരു സ്ത്രീയെ ആടുകളെ കറന്ന് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്നു. 3-4 മക്കളുണ്ട്, അമ്മയുണ്ട്, ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്തു. അവിടെ സ്ത്രീകളാണ് ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്യുക കൂടുതലും, കാരണം ഈ പുരുഷന്മാർ പൊതുവേ വലിയ ഉത്തരവാദിത്വം ഒന്നും കാണിക്കാതെ മദ്യപാനവും ഈ വെടിവെട്ടമൊക്കെ ആയിട്ട് നമ്മുടെ പണ്ടത്തെ ചില ഗ്രാമീണ നാട്ടിൻ പുറത്തെ ചായക്കടത്തിണ്ണയിൽ ഇരുന്ന് കഥ പറയുന്ന പോലെ യൂറോപ്പിൽ പൊതുവേ നമ്മൾ കാണാത്ത ഒരു കാഴ്ചയാണ്. പക്ഷേ യുക്രൈനിൽ നമുക്കത് കാണാം. ചെറിയ ഗ്രാമത്തിലെ ജംഗ്ഷനുകളിലെ ബിയർ അല്ലെങ്കിൽ മദ്യക്കടകൾ, ചെറിയ റെസ്റ്റോറൻറ്റുകൾ, റെസ്റ്റോറൻറ്റുകൾ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു മദ്യക്കട തന്നെയായിരിക്കും. അവിടെ വോട്ടയൊക്കെ കഴിച്ച് കഥയൊക്കെ പറഞ്ഞ് വെടിയൊക്കെ വെടിവട്ടവുമായി പൊട്ടിച്ചിരിയുമായിട്ട് രാവിലെ അങ്ങ് ചെന്ന് ചെന്നാൽ രാത്രി വരെ ഇരിക്കുന്ന പുരുഷന്മാരെ ധാരാളം കാണാം. ഈ പുരുഷന്മാർ തന്നെ കുടുംബത്തിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോകുകയല്ലാതെ അങ്ങോട്ടൊന്നും കൊണ്ടുവരാത്ത അതൊരു പൊതു സ്വഭാവമായി ഗ്രാമങ്ങളിലുണ്ട്. അപ്പോൾ ഒടുവിൽ ഗതികെട്ട് ഈ സ്ത്രീകൾ പുരുഷന്മാരെ ഡൈവോഴ്സ് ചെയ്ത് ഒറ്റയ്ക്ക് ജീവിതം നയിക്കുന്ന അമ്മമാരുള്ള നിരവധി വീടുകൾ ഗ്രാമങ്ങളിലുണ്ട്. അപ്പോൾ അതൊരു വലിയ സാമൂഹ്യ പ്രശ്നമായി വളരുകയായിരുന്നു. ആ ദിവസങ്ങളിൽ ഞാൻ ചെല്ലുന്ന ആ നാടുകളിലൊക്കെ വലിയ സാമൂഹ്യ പ്രശ്നം തന്നെയായിരുന്നു ഇത്. അപ്പോൾ എല്ലാ തരത്തിലും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു ജനവിഭാഗം തന്നെയായിരുന്നു അക്കാലത്തും ഈ യുദ്ധത്തിന് മുമ്പും യുക്രൈനിലേത്. എന്നാൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിരവധി അവിടെ ആരംഭിക്കുകയും മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി കുറേയേറെ യൂണിവേഴ്സിറ്റികൾ, അത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് തന്നെയുള്ളതാണ്, അക്കാലത്ത് നമ്മുടെ ധാരാളം ചെറുപ്പക്കാർ പോയി പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി അതൊരു ബിസിനസ് ആയി അവർ വളർത്തിയെടുത്തു. കൂടാതെ ടൂറിസം ഒഡേസ പോലുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിൽ ഫ്ലറിഷ് ചെയ്തു. കീവും ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു പ്രദേശമായി. എന്തിനേറെ നമ്മൾ കേട്ടിട്ടുള്ള അവരുടെ എക്കാലത്തെ ഏറ്റവും വലിയ ദുരന്തമായി മാറിയ ചെർണോബിൽ ദുരന്തം നടന്ന ചെർണോബിൽ പോലും ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി അവർ രൂപാന്തരപ്പെടുത്തി. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ദിവസവും ചെല്ലുന്ന ഒരു സ്ഥലമായി ചെർണോബിൽ മാറി. ഞാൻ ചെർണോബിൽ പോവുകയും അവിടെ 35 വർഷം മുമ്പ് ഈ എന്താണ് സ്ഫോടനത്തിൽ തകർന്ന ആ നഗരം പ്രിപ്യാറ്റ് എന്ന് പറയുന്ന ഒരു നഗരം വനത്തിൽ മൂടിക്കിടക്കുന്ന ആ വനത്തിലൂടെ നമുക്ക് ആ നഗരത്തിലൂടെ നമുക്ക് സന്ദർശിച്ചിരിക്കാം. അപ്പോൾ ടൂറിസത്തിലൂടെ വലിയ സാധ്യതകളാണ് അവരുണ്ടാക്കിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 2 വർഷത്തെ കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ അകപ്പെട്ട ടൂറിസം ഇൻഡസ്ട്രി തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ ഇനി അടുത്ത 1-2 വർഷത്തേക്ക് ഇതെങ്ങനെയായി മാറും എന്നുള്ള വലിയൊരു പ്രതിസന്ധി ആ രാജ്യത്തിൻ്റെ എക്കണോമിയെ തന്നെ തുറച്ചു നോക്കുകയാണ്. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ യുക്രൈൻ്റെ ഭാവിയിലേക്കുള്ള പ്രതിസന്ധികൾ. തീർച്ചയായിട്ടും നമുക്ക് ആശങ്കയോടുകൂടി അത് കാണാൻ കഴിയുള്ളൂ. സി എ ജോസൂട്ടി, യൂറോപ്പിനെ സംബന്ധിച്ച് എന്ത് മാറ്റമുണ്ടാക്കും? യൂറോപ്പിൻ്റെ ബലതന്ത്രമാകെ മാറുകയാണ്. നമ്മൾ ഇന്ന് റിയാക്ഷൻസ് കണ്ടു. ബ്രിട്ടൻ ബോറിസ് ജോൺസൺ വളരെ രൂക്ഷമായ ഭാഷയിൽ ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന മട്ടിൽ പ്രതികരിച്ചു. ജർമ്മനി അവിടെ ഒരു മീഡിയേഷന് ശ്രമിച്ചിരുന്നു. ഇന്നിപ്പോൾ ഷോൾസ് ഈ അവരുടെ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫ്രാൻസ് ഉപരോധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ റഷ്യക്കെതിരെ വളരെ ശക്തമായി നിലകൊള്ളുക, ഒരു കോൾഡ് വാർ ലൈക്ക് സിറ്റുവേഷൻ ഉണ്ടാവുക എന്നുള്ളത് സാധ്യതയാണോ, അതോ ഈ പെട്ടെന്നുള്ള പ്രതികരണം പെട്ടെന്നങ്ങ് അടങ്ങാനും കാര്യങ്ങളൊക്കെ പഴയതുപോലെ ആകാനുമാണോ സാധ്യത? യൂറോപ്പിൽ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാകും. പക്ഷേ അത് ഈ പറയുന്ന രീതിയിൽ ഉള്ള ഒരു വലിയ സംഘർഷത്തിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ചില ഉപരോധങ്ങളും നടപടികളുമൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരുമായി ഒരു പ്രശ്നമാകാതിരിക്കുവാൻ ഏറ്റവും അധികം ശ്രമിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ. ഇപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇടയിൽ എത്തരത്തിലുള്ള സാമ്പത്തിക ഉപരോധവുമായി മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ തർക്കങ്ങളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യൂറോപ്പിൻ്റെ 40% വരുന്ന എനർജി റിക്വയർമെൻറ്റ്സ്
റഷ്യയിൽ നിന്നാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും സാമ്പത്തിക ഉപരോധം ഒരു പരിധി വിട്ട് ദീർഘകാലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പല നിത്യോപയോഗ സാധനങ്ങളുടെയും വിലക്കയറ്റം ഇവർക്ക് തടഞ്ഞു നിർത്തുവാനോ അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ജനകീയ പ്രശ്നങ്ങളൊക്കെ നേരിടാൻ അത്ര എളുപ്പമാണെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയോട് വലിയ ശത്രുത ഒരളവിൽ കൂടുതൽ പുലർത്തുന്നുമില്ല. യഥാർത്ഥത്തിൽ യൂറോപ്പിൽ 90s ശേഷമുണ്ടായിരുന്ന ക്രമത്തിൽ റഷ്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനം കൂടെ കൊണ്ടുവരാതിരുന്നതാണ് യൂറോപ്പ് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തിൽ. റഷ്യയും കൂടെ ഈ സംവിധാനത്തിലേക്ക് ഒരു പരിധി വരെയെങ്കിലും ഇൻ്റഗ്രേറ്റ് ചെയ്ത് അവരൊരു വൻശക്തിയാണെന്നുള്ള അത് അംഗീകരിച്ചുകൊണ്ട് അവർക്കൊരു സ്പേസ് കൊടുക്കണം യൂറോപ്പിൽ. ആ സ്പേസ് കിട്ടുന്നത് വരെ റഷ്യക്ക് ശേഷിയുണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കും. ആ ശ്രമം മൂലം യൂറോപ്പിൻ്റെ നിലവിലെ സംവിധാനങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. അത് യൂറോപ്പ് അംഗീകരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ ഫലമാകാൻ പോകുന്നത്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. കാരണം ഇന്ന് യൂറോപ്പിൻ്റെ എനർജി റിക്വയർമെൻറ്റ്സ് റഷ്യയിൽ ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ അതിനൊരു മാറ്റം വരുത്തുവാൻ അമേരിക്ക വളരെയധികം ആഗ്രഹിക്കുന്നു. ഇന്ന് അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിലെ എനർജിയുടെ ആവശ്യമില്ല. അവർക്ക് സ്വന്തമായി പല സോഴ്സുകളിൽ നിന്ന് അവരത് ഉണ്ടാക്കുന്നു. അത് യൂറോപ്പിൽ കൊണ്ടുവന്ന് വിൽക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു വലിയ ആവശ്യമാണ്. അപ്പൊ യൂറോപ്പിൽ എപ്രകാരമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇടപെട്ട് പല രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും സാധനങ്ങളും വിറ്റുമൊക്കെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം യൂറോപ്പിൽ സ്വാധീനം അമേരിക്ക ഉറപ്പിച്ചു പോകും. അതേ സ്വാധീനം വീണ്ടും യൂറോപ്പിനെ അമേരിക്കയിൽ നിന്ന് എനർജി വാങ്ങിച്ചുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അമേരിക്ക നടത്തുന്ന സാമ്പത്തികമായിട്ടുള്ള ഒരു ശ്രമം, അത് വളരെ പ്രകടമല്ലെങ്കിൽ കൂടിയും ഇവിടെ അത് കാണാൻ നമുക്ക് വായിച്ചെടുക്കാൻ സാധാരണ ഈ നോർഡ് സ്ട്രീം പൈപ്പ് ലൈനിനെയൊക്കെ എന്താണ് മരവിപ്പിക്കുവാനായിട്ടുള്ള തീരുമാനത്തിന് അങ്ങനെ പല മാനങ്ങൾ നിശ്ചയമായും ഒരു യുദ്ധത്തിനും ഒരു സംഘർഷ സാഹചര്യത്തിനും ഒക്കെ ഉണ്ടാകാം. ശ്രീ വേണു രാജാമണി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അദ്ദേഹമാണ് മലയാളികളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന, സുരക്ഷിതമായി നാട്ടിലെത്തിക്കുന്ന പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ വേണു രാജാമണി, 18,000 ഇന്ത്യക്കാരുണ്ട്, അതിൽ 2,300 മലയാളികളുണ്ട്. ആ മലയാളികളിൽ തന്നെ ബഹുഭൂരിപക്ഷവും വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ടും അവരെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യമില്ല. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ എയർ സ്പേസ് മുഴുവൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല യുക്രൈൻ മാർഷ്യൽ ലോ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. പബ്ലിക് അതിന് മൂവ്മെന്റ് തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുകൂടാതെ ഈ യുദ്ധ ഭയം കൊണ്ട് പലരും കീവ് നഗരം പോലുള്ള തലസ്ഥാന നഗരിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. അത് കാരണം റോഡ്സ് എല്ലാം ക്ലോഗ്ഡ് ആണ്, റെയിൽവേ ഷെഡ്യൂൾസും ആകെ അപ്സെറ്റ് ആണ്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടും അവരെ പുറത്തേക്ക് എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. ഇന്ത്യൻ എംബസി യുക്രൈനും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും എല്ലാം അവിടുത്തെ ഇന്ത്യക്കാർക്ക് നൽകുന്ന ഉപദേശം അവർ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ അവർ ഇരിക്കണം, പുറത്തേക്ക് പരമാവധി പോകാതിരിക്കുക, സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തുക. എന്തെങ്കിലും ഷെല്ലിങ്ങോ ബോംബാക്രമണമോ ഉണ്ടാകാൻ പോകുന്നു എന്ന വിവരമുണ്ടെങ്കിൽ പല ബിൽഡിങ്ങിന്റെയും കീഴിൽ ബോംബ് ഷെൽട്ടേഴ്സ് ഉണ്ട്. ആ ബോംബ് ഷെൽട്ടേഴ്സിൽ ചെന്ന് അഭയം പ്രാപിക്കുക, അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് അഭയം ഒരു ബോംബ് ഷെൽട്ടർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ചെന്ന് അഭയം തേടുക എന്നുള്ളതാണ്. ഇന്ത്യൻ എംബസി യുക്രൈൻ ഒരു കൺട്രോൾ റൂം സ്ഥാപിച്ചിട്ടുണ്ട്. പല ഹോട്ട്ലൈൻ നമ്പേഴ്സ് അവർ പബ്ലിസൈസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് 3 അഡ്വൈസറിയും അംബാസിഡറുടെ ഒരു റിട്ടേൺ മെസ്സേജും ഒരു വീഡിയോ മെസ്സേജും എല്ലാം അവർ പബ്ലിസൈസ് ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം ആവർത്തിക്കുന്നത് ഇതേ ഒരു മെസ്സേജാണ്, തൽക്കാലം ശാന്തമായിരിക്കൂ, സമാധാനത്തോടു കൂടിയിരിക്കൂ, സുരക്ഷിതമായിരിക്കൂ, കൂട്ടത്തോടു കൂടി ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. ഇന്ത്യൻ എംബസിയും യുക്രൈൻ സർക്കാരിനോടും മറ്റു സർക്കാരുകളോടും കൂടി ചേർന്ന് വേണ്ട നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ എങ്ങനെ യുക്രൈനിൽ നിന്നും പുറത്തേക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ള വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവമായ വളരെ തീവ്രമായ ചർച്ചകൾ ഇന്ന് മുഴുവൻ ഡൽഹിയിൽ നടന്നിട്ടുണ്ട്. യുക്രൈൻ എംബസിയുമായി എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിക്ക് നിരന്തരം കോൺടാക്ട് ഉണ്ട്. അപ്പോൾ അതുകൂടാതെ ഇന്ത്യൻ എംബസി ഹംഗറി യുക്രൈൻ ബോർഡറിലേക്ക് ഒരു ടീമിനെ അയച്ചിരിക്കുകയാണ്. ഹംഗറി വഴി ആൾക്കാരെ പുറത്തേക്ക് എടുക്കുവാൻ സാധിക്കുമോ എന്ന് അന്വേഷിക്കാനായിട്ട് അതിന് വേണ്ട പിന്തുണ ഹംഗേറിയൻ ഗവൺമെന്റും നൽകുന്നുണ്ട്. അപ്പോൾ ഈ അറേഞ്ച്മെന്റ്സ് എല്ലാം ഫൈനലായി വന്ന്
ഇന്ത്യൻ എംബസി യുക്രൈൻ ഔദ്യോഗികമായിട്ട് അവിടുത്തെ ഇന്ത്യക്കാരെ അറിയിക്കും എപ്പോൾ നീങ്ങണം, എങ്ങനെ നീങ്ങണം, എന്തൊക്കെ നടപടികൾ അവരെടുക്കണം എന്നുള്ളത്. അതുവരെ സ്വന്തം പാസ്പോർട്ടും മറ്റ് ഡോക്യുമെന്റ്സും എല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് സുരക്ഷിതത്വത്തിൽ പൂർണ്ണ ശ്രദ്ധ ചെലുത്തുക, പരമാവധി വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഉപദേശം. തീർച്ചയായിട്ടും ശ്രീ വേണുരാജാമണി, നമ്മൾ അല്പസമയം മുമ്പ് കണ്ട ദൃശ്യങ്ങളിൽ മലയാളികൾ അടക്കമുള്ള ആളുകൾ ബങ്കറുകളിലേക്ക് മാറുന്നുണ്ട്, വ്യോമാക്രമണം പേടിച്ച്, ബോംബ് വീഴുന്നത് പേടിച്ച്. അവരിൽ ചിലരെങ്കിലും അവശ്യ സാധനങ്ങളില്ല, ATMകളിൽ പണമില്ല, ഞങ്ങൾ കുടുങ്ങുകയാണോ എന്ന ഭയം പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പാനിക് സിറ്റുവേഷന്റെ സാഹചര്യമുണ്ടോ? തീർച്ചയായും അവിടെ ജീവിക്കുന്നവർക്ക് ബോംബാക്രമണത്തിന്റെ ഇടയിലും ഷെല്ലിങ്ങിന്റെ ഇടയിലും ഒരു യുദ്ധത്തിന്റെ ഇടയിൽ ജീവിക്കുന്നവർക്ക് ഭയമുണ്ടാകും എന്നുള്ളത് വളരെ നാച്ചുറൽ ആണ്. എന്നാൽ അവരെ സഹായിക്കാനായി അവിടുത്തെ ഇന്ത്യൻ എംബസി ഉണ്ട്. അവിടെ നീണ്ടുകാലം ജീവിക്കുന്ന പ്രവാസികൾ പലരും മുന്നോട്ട് വന്ന് അവരെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ അവരോട് നൽകുന്ന ഉപദേശവും അവരെ പ്രവാസികളോ അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ തയ്യാറായിട്ടുള്ള മറ്റുള്ള ആൾക്കാരുടെ സഹായം കൂടി തേടുക ഈ സാഹചര്യങ്ങളിൽ എന്നുള്ളതാണ്. മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റും യുക്രൈൻ ഗവൺമെന്റുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നുണ്ട്. തീർച്ചയായും അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവിടെ തൽക്കാലം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതിരിക്കുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നൽകുകയും പരമാവധി പെട്ടെന്ന് അവരെ പുറത്തേക്ക് അയൽ രാജ്യങ്ങൾ വഴി ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് ഗവൺമെന്റ് ഒരുക്കുന്ന കാര്യങ്ങൾ. എനിക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ അതിഥികളിലേക്ക് മടങ്ങിയത്.